नमस्कार प्रियप्पेट्टवरे सहोदरी सहोदरन्मारे एन्टे पेर सेवारत्न श्रेष्ठ सेवा डॉक्टर सुरेश के गुप्तन वैद्यशास्त्रज्ञन गवेशकन बैंगलूरिल सूपर स्पेशालिटी डिपार्टमेंट हेड आई जोलि या ऐक्यराष्ट्र संघटनयुडे कीळिलुळ्ळ अंतराष्ट्र मनुष्यवकाश संघटन केरलत्तिले अध्यक्षनाणु ഞാൻ വളരെ പ്രധാനപ്പെട്ട ഞാൻ വർഷങ്ങളോളം നീണ്ട ഇപ്പോ ഈ കൊറോണ കാലമായതുകൊണ്ട് കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള അതിന്റെ വാക്സിനും അതിന്റെ റെമഡിക്കും വേണ്ടി കഠിന പ്രയത്നം നടത്തുന്ന ഒരു ശാസ്ത്രകാരൻ കൂടിയാണ് പ്രിയപ്പെട്ടവരെ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുക നിങ്ങൾക്കറിയാമോ ഈ ലോകത്ത് മിക്ക രോഗങ്ങളും വന്നിട്ടുള്ളത് മൃഗങ്ങളിൽ നിന്നും പക്ഷി മൃഗാദികളിൽ നിന്നുമാണ് നിങ്ങൾക്കറിയാം ആദ്യം വന്ന ഒരു രോഗമാണ് ട്യൂബർകുലോസിസ് ഇത് വന്നത് എവിടുന്നാണെന്ന് അറിയാമോ നിങ്ങൾക്ക് കുതിരയിൽ നിന്നാണ് രണ്ടാമത് വന്നിട്ടുള്ള വളരെ അപകടം പിടിച്ച രോഗങ്ങളാണ് പല കൊതുകുകളിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് ഈ പഴന്തീനി വവ്വാലിൽ നിന്നാണ് നിപ്പ വൈറസ് വന്നത് അതിനുശേഷം നിങ്ങൾക്കറിയാമോ एड्स अक्यूट डेफिशिएंसी इम्यून सिंड्रोम एड्स अथवा रिट्रोवियल इन्फेक्शन विद टॉक्सोप्लास्मोसिस എന്ന് പറയുന്ന ഈ എച്ച്ഐവി വൈറസ് വന്നത് ആഫ്രിക്കയിലെ ചിമ്പാൻസി കുരങ്ങിൽ നിന്നാണ് ഇപ്പോ ഞങ്ങൾ ഗവേഷണം നടത്തി ഈ കൊറോണ കാലത്തെ കൊറോണ എവിടുന്ന് വന്നു ഞങ്ങൾ നടത്തിയ ഗവേഷണത്തിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഇത് ചൈനയിലെ വുഹാനിൽ നിന്ന് ഗിനി പിഗ് എന്ന് പറയുന്ന ചൈനയിലെ മലനിരകളിൽ നിന്ന് വന്ന പന്നിയിലെ കുടലിൽ നിന്നാണ് വുഹാൻ മാർക്കറ്റിൽ നിന്ന് ഈ വൈറസ് പടർന്നെന്നാണ് ഞങ്ങളുടെ 100% നിഗമനം അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ ജീവികളിൽ നിന്ന് മാത്രം മനുഷ്യന് ഇത്ര അപകടം വരുന്നത് കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ 4 ജീവികൾക്ക് മാത്രമേ സ്വയം വിറ്റാമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് ഉൽപാദിപ്പിക്കാൻ കഴിവില്ലായ്മയുള്ളൂ ഈ 4 ജീവികൾക്ക് ഒരിക്കലും സ്വയം ശരീരത്തിൽ വിറ്റാമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് ഉൽപാദിപ്പിക്കാൻ കഴിയില്ല ഈ അസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആന്റിസ്കർവി പണ്ട് കപ്പലോട്ടക്കാർക്ക് കരപ്പൻ എന്നൊരു അസുഖം ഉണ്ടായിരുന്നു ആ ആന്റിസ്കർവിയുടെ പേരാണ് അസ്കോർബിക് ആസിഡ് പക്ഷേ ഈ വിറ്റാമിൻ സി ഉൽപാദിപ്പിക്കാൻ കഴിയാത്ത 4 മൃഗങ്ങളാണ് ഒന്ന് ചിമ്പാൻസി കുരങ്ങ് 2 പഴന്തീനി വവ്വാൽ 3 കൊറോണ ലോകത്തിന് മുഴുവൻ സംസാരിച്ച ഗിനി പിഗ് അഥവാ മലനിരകളിലുള്ള പ്രത്യേക വുഹാനിൽ ചൈനയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക തരം പന്നി 4 നമ്മുടെ മനുഷ്യൻ അപ്പോൾ വിറ്റാമിൻ സി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്തതുകൊണ്ട് ഈ വൈറസുകൾക്ക് പെട്ടെന്ന് ഈ 4 മൃഗങ്ങളിൽ പ്രവേശിക്കാനും കൊറോണ മനുഷ്യന്റെ ശ്വാസകോശത്തിൽ പന്നിക്കാണെങ്കിൽ കുടലിൽ അതുപോലെ ചിമ്പാൻസി കുരങ്ങനാണെങ്കിൽ രക്തത്തിൽ പഴന്തീനി വവ്വാലിനാണെങ്കിൽ അതിൻ്റെ തൊണ്ടയിൽ ഇത് ഞങ്ങൾ കണ്ടെത്തി പക്ഷെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ വന്ന കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന ഒരു അപകടത്തെപ്പറ്റി ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞങ്ങൾ ലോകത്തിനൊരു മുന്നറിയിപ്പ് തരികയാണ് ഇനി വരാൻ പോകുന്ന ഒരു വൈറസിന് ലോകത്തിൻ്റെ പകുതിയിലേറെ ചിലപ്പോൾ തുടച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കാം അത് പക്ഷി ഈ വർഗത്തിൽപ്പെട്ട കോഴിയിൽ നിന്നായിരിക്കും കാരണം ഞാൻ നാമക്കല്ലിൽ ചെന്ന് ഗവേഷണം നടത്തിയപ്പോൾ 1 മീറ്റർ ചുറ്റളവിൽ ഏകദേശം 100-125 കോഴികളെയാണ് ഒരു കോഴിക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത കഴുത്ത് തിരിക്കാൻ പറ്റാത്ത രീതിയിലാണ് രാവിലെ ഹോർമോൺ അടിച്ചും കൃത്രിമമായ ഭക്ഷണം കൊടുത്തും കോഴികളെ വളർത്തുന്നത് ആ സാഹചര്യത്തിൽ നിന്ന് വരുന്ന കോഴികൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു വൈറസ് ഭാവിയിൽ ലോകത്തെ തന്നെ നശിപ്പിച്ചേക്കാം ഇനി വരാൻ പോകുന്ന അപകടം മുഴുവൻ കോഴിയിൽ നിന്നായിരിക്കാം അത് ഞങ്ങളുടെ നിഗമനമാണ് പ്രവചനമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് കൃത്രിമമായി ഉണ്ടാക്കുന്ന കോഴിയിറച്ചി അത് ബോയിലർ കോഴികൾ അതിൻ്റെ കോഴിമുട്ട അത് ഉണ്ടാക്കുന്ന രീതി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നെ ആ 5000 കോഴിപ്പൂട എന്നാണ് തമിഴ്നാട്ടിൽ പറയുന്നത് 2nd സ്ഥാനം കൽക്കട്ടയിലാണ് അവിടുന്ന് എന്നെ ആട്ടി പറഞ്ഞേക്കുകയാണ് അങ്ങ് ഗവേഷണത്തിന് വന്ന ആളാണോ എന്ന് ചോദിച്ചു കാരണം
അവരെന്നോട് ഒരു സത്യം പറയുകയുണ്ടായി, കേരളത്തിൽ കോഴിക്കോട് മലപ്പുറം ജില്ലക്കാരാണ് ഇത് കൂടുതൽ വാങ്ങുന്നത്, ഇത്രയും കോഴിത്തീറ്റ ഞങ്ങൾ ഞെട്ടിപ്പോയെന്നും ഈ കോഴിക്കോട് മലപ്പുറം ജില്ലക്കാരുണ്ടായത് കൊണ്ടാണ് ഈ പ്രസ്ഥാനം അവിടെ നിലനിൽക്കുന്നതൊക്കെ എന്നോട് അവിടെ അവർ കൗതുകപൂർവ്വം പറയുകയുണ്ട്. പക്ഷേ ഈ തീറ്റ കൊണ്ട് വൈറസ് മാത്രമല്ല പലതരം മാറാരോഗങ്ങളും പൈൽസ് അതുപോലെ ഫിഷർ പലതരത്തിലുള്ള അർബുദങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം. എൻ്റെ അടുത്ത് വന്ന 8-ഉം 9-ഉം വയസ്സുള്ള പെൺകുട്ടികൾ മെൻസസായി എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നുണ്ട്. അവർ ഓരോ കോഴി ഇരുന്നിരിപ്പിന് കഴിക്കുന്നവരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കോഴിയിറച്ചി തീറ്റ കൊണ്ട് മനുഷ്യ വംശത്തിന് തന്നെ അപകടമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ നാടൻ കോഴിയിറച്ചി നിങ്ങൾക്ക് കഴിക്കാം, നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാം, പക്ഷെ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള മാംസാഹാരമോ ഭക്ഷണമോ നിങ്ങൾ കഴിക്കരുതെന്നും ഈ കൊറോണ വൈറസിനേക്കാൾ അപകടകരമായി വരുന്ന അടുത്ത വൈറസിനെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ ജീവിത രീതി അടിമുടി മാറ്റിയേ പറ്റൂവെന്നും പ്രകൃതിയെ ദൈവമായി കാണണമെന്നും പ്രകൃതി സ്നേഹം തീർച്ചയായും പുലർത്തണമെന്നും തെറ്റായ ഭക്ഷണ രീതികൾ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കണമെന്നും ഞാൻ ആത്മാർത്ഥമായി നിങ്ങളുടെ എളിമയോടെ അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ കൊറോണയ്ക്കുള്ള 5 പ്രതിരോധ, ഇത് വാക്സിനല്ല പക്ഷെ 5 റെമഡികൾ അഥവാ പ്രതിരോധ നടപടികൾ ഞാൻ നിങ്ങളുടെ ഗവേഷണത്തിലൂടെ പറയുകയാണ്. 1, നിങ്ങൾ 35 ഡിഗ്രിയുള്ള സൂര്യപ്രകാശത്തിൽ 45 മിനിറ്റ് കുറച്ച് ദിവസം ഇരുന്നാൽ ഒരു സൂക്ഷ്മാണുവിനും വൈറസിനും നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. 2, വിറ്റാമിൻ സി നിങ്ങൾ 0.6 മുതൽ 2 ഇടയിൽ ഉള്ള അളവിൽ MG മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് ചൂടുവെള്ളത്തിൽ 2-3 ചെറുനാരങ്ങ നീര് കഴിച്ചാൽ ദിവസേന കഴിച്ചാൽ നിങ്ങൾക്ക് വിറ്റാമിൻ സി, സിട്രസ് ഫ്രൂട്ട്സ് അഥവാ ഓറഞ്ച്, മൂസമ്പി, കൊയ്യാപ്പഴം, തക്കാളി, ഇതിലെല്ലാം വിറ്റാമിൻ സി ഉണ്ട്. 3, നിങ്ങൾ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, മനുഷ്യന്റെ പ്രതിരോധ ശക്തി സിങ്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത് മത്തന്റെ വിത്തിൽ, തണ്ണിമത്തൻ വിത്തിൽ, അതുപോലെ തന്നെ ഈ പപ്പായ വിത്തിൽ, ഈ വിത്തിൽ സിങ്ക് നല്ലതുമുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ ഇ, ഇത് തവിടെണ്ണ, അതുപോലെ തന്നെ സൂര്യകാന്തി എണ്ണ, സൂര്യകാന്തി വിത്ത്, ചണവിത്ത്, ഇതിൽ വിറ്റാമിൻ ഇ നിങ്ങളുടെ പ്രതിരോധ ശക്തി കൂട്ടാനുള്ള ഭക്ഷണമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കാത്തവർ നിങ്ങൾ ഏതെങ്കിലും ഫിസീഷ്യനെ കണ്ട് വിറ്റാമിൻ ഡി സപ്ലിമെൻ്റ് വാങ്ങിക്കഴിക്കണം, അല്ലെങ്കിൽ സൂര്യപ്രകാശം നിർബന്ധമായി കൊള്ളണം. പ്രതിരോധ ശക്തി കൂടാൻ നിങ്ങൾ ചെറുനാരങ്ങ, വെളുത്ത ഉള്ളി, പച്ചച്ചീര, അതുപോലെ തന്നെ ക്യാരറ്റ്, തക്കാളി, ആപ്പിൾ, നാടൻ ചിക്കൻ സൂപ്പ്, ഇതെല്ലാം പ്രതിരോധ ശക്തി കൂട്ടാനുള്ള പ്രകൃതിയുടെ വിഭവങ്ങളാണ്. രക്തം ശുദ്ധമാക്കണം. ഞങ്ങൾ ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്, കൊറോണ അറ്റാക്ക് ബാധിക്കുന്നത് കൂടുതലും ഈ ഹൃദ്രോഗികൾക്കാണ്. രക്തം കട്ട പിടിച്ചാണ് പലരും ഹാർട്ട് അറ്റാക്കിലൂടെ പേടിച്ച് മരിക്കുന്നത്. കൊറോണ വൈറസിനെ ഞങ്ങൾ സൈക്കോസൊമാറ്റിക് ഡിസീസ് ആയിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ 30 ഗ്ലാസ് വെള്ളം ദിവസേന കുടിക്കുകയും വൃക്ക രോഗികൾ ഒഴികെ തീർച്ചയായും നിങ്ങൾ ശുദ്ധജലം നന്നായി കുടിക്കുകയും അതുപോലെ തന്നെ മനസ്സിന് നല്ല ധൈര്യം കൊടുക്കുകയും ഇതിനെ സൈക്കോസൊമാറ്റിക് ഡിസീസ് ആയിട്ടാണ് കൊറോണ COVID-19 ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മനോധൈര്യം വിടരുത്. ഈ വൈറസ് ആക്രമണങ്ങളെ നിങ്ങൾ തൻ്റെ ഇടത്തോടുകൂടി പ്രതിരോധിക്കണമെന്ന് ആത്മാർത്ഥമായി ആവശ്യപ്പെടുന്നു. താങ്ക് യു. ഇതൊരു ഉപദേശം മാത്രമാണ്, ഇതൊരു ചികിത്സയല്ല, ഇതൊരു